നമസ്കാരം. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല കേട്ടോ. അതായത് പണ്ട് വലിയ പ്രബലമായി നിന്നിരുന്ന ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് അല്ല എന്നുള്ള കാര്യമല്ല പറയുന്നത്. അതങ്ങനെയല്ല. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വെറും നാമം മാത്രമായി അവശേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ചിന്താഗതിക്കാർ അതിപ്പോൾ അമ്മയും മക്കളും ഒക്കെയാണല്ലോ ഭരിക്കുന്നത്. ഭരിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. ഭരിച്ച് ഭരിച്ച് ഈ പണ്ട് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകും എന്ന് പറയുന്നത് പോലെ ഭരിച്ച് ഭരിച്ച് പാർട്ടി ഇല്ലാതായി, അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ച് നയിച്ച് പാർട്ടി ഇല്ലാതായി എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ അടുത്ത കാലത്ത് ഒരു നല്ല ബുദ്ധി തോന്നിയതായി അറിയാൻ കഴിയുന്നു. രാമജന്മഭൂമി, ആ പുണ്യഭൂമിയിൽ ബുധനാഴ്ച ആ ശിലാന്യാസം നടക്കുമ്പോൾ, ആ ഭൂമി പൂജ നടക്കുമ്പോൾ, ഇതാ അതിനൊപ്പം ചേരാനായിട്ട് കോൺഗ്രസ് മധ്യപ്രദേശ് വിഭാഗവും ഒക്കെ തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നു പ്രവർത്തകരോടും ജനങ്ങളോടുമൊക്കെ. എന്തേ ഇവർക്ക് പറ്റിയത്? കഴിഞ്ഞ ദിവസം CPM ഈ ഒരു വിഷയത്തിൽ വലിയ വിമർശനവുമായി എത്തിയിരുന്നു. കോൺഗ്രസിന്റെ ഹിന്ദുത്വ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്, അതിപ്പോൾ CPMന്റെ ബഹളം കൂട്ടലൊന്നും ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസും CPMും ഒക്കെ ഒരു കണക്കിന് ഇപ്പോൾ ഏതാണ്ട് ഒന്നായിക്കൊണ്ടിരിക്കുന്ന ആ ഈർക്കിൽ സമ്പ്രദായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കുകയും വേണ്ട. എന്തൊക്കെയായാലും CPM എതിർത്തു. കോൺഗ്രസ് ഇപ്പോൾ ഈ രാമജന്മഭൂമി വിഷയത്തിൽ വലിയ ആഘോഷങ്ങളും വലിയ പ്രാർത്ഥനാ സന്ദേശങ്ങളും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. നമുക്കെല്ലാം സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഏതെങ്കിലും ഒരു അജണ്ടയാണോ ഇതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്ത് അജണ്ടയാണെങ്കിലും നല്ല ഒരു അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കാണാം. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ആരംഭം കുറിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതാ കളം മാറ്റി ചവിട്ടുന്നു. രാജീവ് ഗാന്ധിയുടെ ആഗ്രഹമായിരുന്നു രാമക്ഷേത്രം എന്ന വാദവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ് വിജയ് സിംഗ്. രാജീവ് ഗാന്ധിയുടെ വലിയ ആഗ്രഹമായിരുന്നു അത്രേ. രാജീവ് ഗാന്ധി എന്നുള്ളതല്ല, രാജീവ് ഫിറോസ് ഖാൻ എന്നാണ് ശരിക്കും രാജീവ് ഗാന്ധിയുടെ പേര്. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പേര് ഞാനിടയ്ക്കിടെ സ്റ്റോറിയിൽ പറയാറുണ്ട്. റൌൾ വിൻസി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പേര്. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ നോക്കാം. RAUL VINCI. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ അച്ഛൻ ഫിറോസ് ഗാന്ധി അല്ലേ, അതായത് ശരിക്കും ഫിറോസ് ഖാനാണ്. അത് പിന്നീട് ഇന്ദിരാഗാന്ധി ഗാന്ധി എന്ന്, അല്ലെങ്കിൽ ഗണ്ഡി, അദ്ദേഹം ഒരു പാഴ്സി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഗണ്ഡിയാണ് പിന്നീട് ഗാന്ധി ആയതെന്ന് പറയുന്നു. നമുക്ക് അതിന്റെ ചരിത്രം അറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇന്ദിരാ പ്രിയദർശിനി മാറി ഇന്ദിരാ ഫിറോസ് ഗണ്ഡിയായി, അല്ലെങ്കിൽ ഇന്ദിരാ ഫിറോസ് ആയി. അപ്പം അവരുടെ മകൻ രാജീവ് ഫിറോസ് ഖാൻ എന്നാണ് അറിയപ്പെടേണ്ടത്. മാറ്റിയെഴുതുകയും മറിച്ചെഴുതുകയും സ്വന്തം പേര് പോലും മാറ്റിയെഴുതുകയും ഒക്കെ ചെയ്യുന്ന, നമ്മൾ നെഹ്റുവിന്റെ ചരിത്രം ഒരിക്കൽ പറഞ്ഞു, ഗിയാസുദ്ദീൻ ഗാസിയുമായി ബന്ധപ്പെട്ട്. ശരിക്കും ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന, നെഹ്റു എന്ന് പറയുന്ന സർനെയിം കാശ്മീരി പണ്ഡിറ്റുകൾക്കില്ല, കാശ്മീരിലെ ബ്രാഹ്മണർക്കില്ല. ഇത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാൾ അവിടെ ചെന്ന് ഇന്ത്യയെ ഇത്തരത്തിൽ ഭരിക്കാനും മറ്റു കാര്യങ്ങൾക്കും മതപരമായി ഇന്ത്യയെ സ്വാധീനിക്കാനും ആ രീതിയിൽ ഭരണം കൊണ്ടുപോകാനും വേണ്ടി പേര് മാറ്റിയതാണ് ജവഹർലാൽ നെഹ്റു എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്, നമുക്കറിയില്ല. പിന്നെ പലതും വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങളാണല്ലോ. നമ്മൾ പേരിലേക്കൊന്നും പോകുന്നില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ ഈ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു, മുൻ പ്രധാനമന്ത്രിയുടെ ആഗ്രഹമായിരുന്നു രാമക്ഷേത്രം എന്നാണ് ഇപ്പോൾ ദിഗ് വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥും രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ അനുകൂലിച്ച് ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. ഓ എന്റെ ദൈവമേ, വലിയ പുണ്യകർമ്മം തന്നെ. എന്തൊക്കെയായാലും നല്ല ബുദ്ധിയാണ് തോന്നിയതെങ്കിൽ സന്തോഷം കേട്ടോ. കമൽനാഥിന്റെ ചരിത്രം പറയുന്നില്ല. നമ്മുടെ എല്ലാ വിശ്വാസ പ്രമാണം ഭഗവാൻ രാമനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പ്രവർത്തനവും രാമനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്, നല്ല നല്ല വാക്കുകൾ. അതിനാൽ രാമജന്മഭൂമിയായ അയോധ്യയിൽ തന്നെ രാമക്ഷേത്രം ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു കമൽനാഥ് സാഹിബിന്റെ ട്വീറ്റ്. അല്ല, കമൽനാഥ് സാഹിബ് എന്ന് വിളിച്ചത് തെറ്റിദ്ധരിക്കരുത്, ശ്രീ കമൽനാഥിന്റെ ട്വീറ്റ്. എന്തായാലും നല്ല വാക്കുകൾ, നമുക്ക് ഹൃദയത്തിൽ നിറയുന്ന വാക്കുകളാണ്, ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ. അതായത് നമ്മുടെ എല്ലാ വിശ്വാസ പ്രമാണം രാമനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പ്രവർത്തനവും രാമനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. അതിനാൽ രാമജന്മഭൂമിയായ അയോധ്യയിൽ തന്നെ രാമക്ഷേത്രം ഉയരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു കമൽനാഥിന്റെ ആഗ്രഹം. എന്തായാലും താങ്കളുടെ ആഗ്രഹം തീർച്ചയായും നടക്കും, നടക്കണം, നടന്നേ പറ്റൂ. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് താങ്കളോട് ഈ വിഷയത്തിൽ എതിർപ്പൊന്നും കാണിക്കുന്നില്ല. ആര് എന്ത് നല്ല കാര്യം പറഞ്ഞാലും ചെയ്താലും അതിനെ അനുകൂലിക്കുക, അതിനോട് ഒപ്പം നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലേ. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും രാമക്ഷേത്രം നിർമ്മിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് എന്തേ പറ്റാത്ത, എന്നിട്ട് എന്തേ ചെയ്യാത്തത്? രാമക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അന്ന് ബാബറി മസ്ജിദ് പൊളിച്ചൊന്നുമില്ല. അത് അവിടെ വേണമെങ്കിൽ ഒരു ക്ഷേത്രമായിട്ടെങ്കിലും നിർമ്മിക്കുകയോ അത് പൂജ നടത്തുകയോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള നിലപാടെടുക്കാമായിരുന്നല്ലോ. അയ്യോ, അപ്പം പ്രീണനം നടക്കില്ല, പ്രീണനം നടക്കില്ല, സ്വന്തം അടിസ്ഥാന മതത്തിൻ്റെ ആ കാര്യങ്ങളും നടക്കില്ല.
അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. രാജീവ് ഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയുടെ മകന് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അച്ഛനെ പോലെ തലയൊക്കെ ചരിച്ച് ചീകി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇടയ്ക്ക് വന്ന് ഇരിപ്പുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല. ഈ ഒരു വിഷയത്തിലും ഈ വ്യക്തി പ്രതികരിച്ചതായി നമുക്ക് റിപ്പോർട്ടൊന്നുമില്ല. കളം മാറ്റി ചവിട്ടിയ കോൺഗ്രസിനും നേതാക്കൾക്കുമെതിരെ ട്രോളുകളും വിമർശനങ്ങളും കൂടി ഉയരുന്നുണ്ട് കേട്ടോ. ഇനി അതും പറഞ്ഞില്ലെന്ന് വേണ്ട. രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാക്കളുടെ പഴയ ചില പ്രസ്താവനകളും പ്രചരിക്കുന്നുണ്ട്. നമ്മൾ ഈ പഴയ പ്രസ്താവനകൾ ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് ഒരു വാർത്തയാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആ പറഞ്ഞു പോയ ഈ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് പറഞ്ഞു പോയതായിരിക്കാം. രാഷ്ട്രീയമായി അല്ലെങ്കിൽ മതപരമായി എന്തെങ്കിലും നേടണം, സ്ഥാനമോഹവും വോട്ട് ബാങ്കും ഒക്കെ ലക്ഷ്യമിട്ടെന്നൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നു, ഇന്ത്യ മുഴുവൻ, അതായത് ഇന്ത്യയിലെ ഭൂരിഭാഗം 99% ജനങ്ങളും ഈ വിഷയത്തിൽ ഭാരതത്തിനൊപ്പമാണ്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരണം എന്ന ആ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്, ആ രാമനാമം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്, ശ്രീരാമ ഭഗവാനിൽ ഭഗവാന്റെ പാദത്തിങ്കൽ മനസ്സുകൾ അർപ്പിച്ചുകൊണ്ടാണ് ഭാരതീയർ ഇതര മത സമുദായത്തിൽപ്പെട്ടവരെല്ലാം നിൽക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്കും മനസ്സിലായി. ദിഗ്വിജയ് സിംഗിനും കമൽനാഥിനും മനസ്സിലായി. മനു അഭിഷേക് സിംഗ്വിക്കോ രൺദീപ് സിംഗ് സുർജേവാലയ്ക്കോ മനസ്സിലായോ എന്ന് നമുക്കറിയില്ല. സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കാ ഭദ്രയ്ക്കോ മനസ്സിലായോ എന്നറിയില്ല. ഈ പറഞ്ഞ കമൽനാഥിനും ഈ പറഞ്ഞ നമ്മുടെ ദിഗ്വിജയ് സിംഗിനും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അപ്പോൾ ജനങ്ങൾ ഒപ്പം നിൽക്കണമെങ്കിൽ ആ ദേശീയമായ വികാരത്തിനൊപ്പം നിൽക്കണം എന്നുള്ള ആ അടിസ്ഥാനപരമായ രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്വീറ്റുകളും ഈ വാർത്തയും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ. എലക്ഷൻ വരുമ്പോൾ, കുറച്ചുകൂടി അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ, അവിടുത്തെ ആ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഈ കഥയൊക്കെ ഇവർ മാറ്റി പറയും. അതാണല്ലോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, മറ്റന്നാൾ പറയും ഇന്നൊന്നും പറഞ്ഞിട്ടേയില്ല. ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പാർട്ടിയുടെ നാശത്തിനും കാരണം. ഇനിയും ഈ രീതിയിൽ, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട്. അത് മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും എവിടെയായാലും പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത് ഒരടമായി മാറ്റി ജനങ്ങളെ പറ്റിക്കാനാണ് ശ്രമമെങ്കിൽ ജനങ്ങൾ സത്യം തിരിച്ചറിയും. പഴയ കാലമൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ വളരെ ശക്തമാണ്. അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ ഭാരതത്തിൽ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ്. ഈ 10-60-65 കൊല്ലം ഇവിടെ വിദ്യാഭ്യാസത്തെ ചവിട്ടി മതിച്ചത് എന്തിനാണ്? കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ജനങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ തിരിച്ചു കുത്തും എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ടറിയാം. അത് മുത്തശ്ശൻ മുതൽ, നെഹ്റു മുതൽ, ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് വന്നാൽ ഒരു ശകലം ഭേദം പി വി നരസിംഹറാവു ആയിരുന്നു. ബാക്കി എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു. ഇവിടെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ, സാങ്കേതിക മേഖലകളിലൊക്കെ വലിയ ഒരു ഉണർവ് ഈ 5-8 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും. ഇനി ഇത് മാറ്റി പറയാൻ നിന്നാൽ ആട്ടി കിട്ടും. അതുകൊണ്ട് ഇത് ഉറച്ചു നിന്നുള്ളൂ. തീർച്ചയായിട്ടും ശ്രീരാമൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. ജയ് ശ്രീരാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റി വെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.